നമസ്കാരം. ജോലി കിട്ടിക്കഴിഞ്ഞ് എല്ലാം നോക്കിക്കൊള്ളാമെന്ന് ദേവു എപ്പോഴും പറയുമായിരുന്നു. ദേവു എന്നാൽ നിധിന തന്നെ. കടബാധ്യതകൾക്കിടയിലും അമ്മ ബിന്ദുവിൻ്റെ പ്രതീക്ഷ മകളുടെ ഈ ആത്മവിശ്വാസമായിരുന്നു. ഇന്നലെ രാവിലെ ഒന്നിച്ചാണ് സ്കൂട്ടറിൽ ഇരുവരും കുറുന്തറയിലെ വീട്ടിൽ നിന്നിറങ്ങിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജോലിയിൽ പ്രവേശിക്കാൻ ഇന്നലെ ബിന്ദുവിന് പോകേണ്ടിയിരുന്നു. ഒപ്പം വീട്ടിലിരിക്കുന്ന സ്ഥലത്തിൻ്റെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട ബാങ്കിലും പോകണം. അമ്മയെ ബസ് സ്റ്റോപ്പിലിറക്കി നിധിന പാലായിലേക്ക് പോയി. കുറുന്തയിൽ സ്ഥലം വാങ്ങിയപ്പോൾ പറ്റിയ അബദ്ധമാണ് ബാങ്കിലെ കടബാധ്യതയിലേക്ക് നയിച്ചത്. സ്ഥലത്തിന് വായ്പയുണ്ടെന്നറിയാതെയാണ് വാങ്ങിയത്. 2018 വീട് വെച്ചു. ജോയ അലുക്കാസ് ഗ്രൂപ്പിന്റെ സാമൂഹിക സേവന പദ്ധതിയുടെ സഹായത്തിലാണ് വീട് പണിഞ്ഞത്. അമ്മയുടെയും മകളുടെയും ലോകമായിരുന്നു ആ വീട്. രാവിലെ ആദ്യം ഉണരുന്നത് നിധിനെയാണ്. ബിന്ദുക്കുട്ടി കാപ്പി റെഡി, കാപ്പിയിട്ട ഉടൻ തന്നെ വിളിക്കുന്നത് ഇങ്ങനെയായിരുന്നു എന്ന് അമ്മ ഓർക്കുന്നു. ആ നിമിഷങ്ങൾ ഇനി ബിന്ദുവിന് കൂട്ടില്ല. ബിന്ദു ഇനി തനിച്ചാണ്. കോവിഡ് കാലത്ത് PPE കിറ്റുകൾ തുന്നി വിറ്റ് ഇരുവരും ജീവിതം തുന്നിച്ചേർക്കാൻ ശ്രമിച്ചു. ഓണാവധിക്ക് കോളേജ് അടയ്ക്കുമ്പോൾ നിധിന വൈക്കത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. ഓണത്തിന് ശേഷവും ജോലി തുടർന്നു. ജോലി തന്നെയാണ് നിധിന കണ്ട ഏറ്റവും വലിയ സ്വപ്നം. പഠിക്കുന്നത് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി ആയതിനാൽ ചെറിയ തോതിൽ കേക്കുകൾ ഉണ്ടാക്കി വിറ്റ് പണം ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്നു. ഡിഗ്രി കഴിഞ്ഞാൽ കിട്ടുന്ന എന്തെങ്കിലും പണിക്ക് പോകണം, ജീവിത സാഹചര്യം മാറ്റണം, അമ്മയ്ക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കണം, ഇവയൊക്കെയാണ് മകളുടെ സ്വപ്നങ്ങളെന്ന് ബിന്ദു പറഞ്ഞു. നിധിന ചെറുപ്പത്തിൽ വളർന്നത് ബിന്ദുവിൻ്റെ പിതൃസഹോദരൻ്റെ മകനായ കുന്നേപ്പടിക്കൽ പൊന്നപ്പൻ്റെ വീട്ടിലാണ്. തൻ്റെ കല്യാണം ഈ മുറ്റത്ത് നടക്കണമെന്ന് ബന്ധുക്കളോട് അവൾ പറയുമായിരുന്നു. അവസാന യാത്രയ്ക്ക് നിധിന എത്തുന്നതും ഇങ്ങോട്ട് തന്നെ. DYFI തുറവേലിക്കുന്ന് യൂണിറ്റ് വൈസ് പ്രസിഡന്റ്, ഉദയനാപുരം ഈസ്റ്റ് മേഖല വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പൊതുപ്രവർത്തന രംഗത്തും നിധിന സജീവമായിരുന്നു. 2018 പ്രളയബാധിതർക്ക് സഹായമെത്തിക്കാനും മുൻനിരയിലുണ്ടായിരുന്നു നിധിന്.